ഓം ശ്രീ സായിരാം. അധ്യായം 16, വിളിയും വരവും. കുഞ്ഞുങ്ങളെയും അമ്മമാരെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തൻ്റെ സമീപത്തേക്ക് വരുത്തുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം സ്വാമിക്കുള്ളതായി അമ്മ ശ്രദ്ധിച്ചു. ബുദ്ധിയും ഉത്സാഹമുള്ള ആൺപെൺ കുട്ടികൾക്ക് അദ്ദേഹം നൽകിയിരുന്ന പ്രോത്സാഹനം അവരിൽ ആഹ്ലാദമുണ്ടാക്കി. അവർ സ്വയം ഉന്നത വിദ്യാഭ്യാസത്തിനായി കഴിവില്ലാത്ത പാവപ്പെട്ട ഭക്തരുടെ മക്കളിൽ ഉയർന്ന പ്രതീക്ഷയർപ്പിക്കുകയും രഹസ്യമായി എല്ലാ മാസവും അവർക്ക് പണമയച്ചു കൊടുക്കുകയും പതിവായിരുന്നു. ഞാനത് അറിയാനുള്ള കാരണം, അപ്പോൾ പ്രശാന്തി നിലയത്തിലെ പോസ്റ്റ്മാനായി പ്രവർത്തിച്ചിരുന്നത് ഞാൻ തന്നെ ആയിരുന്നതുകൊണ്ടാണ്. പോസ്റ്റ്മാൻ പണം നൽകി കുട്ടികൾ ഒപ്പിട്ട രസീതുകൾ തിരിച്ചെത്തിയോ എന്ന് അവർ എന്നോട് അന്വേഷിക്കാറുണ്ടായിരുന്നു. 1972 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ കോളേജുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 800 ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വൈറ്റ്ഫീൽഡിലുള്ള വൃന്ദാവനിൽ വെച്ച് ഒരു മാസം നീണ്ടൊരു ക്യാമ്പ് ആസൂത്രണം ചെയ്തിരുന്നു. ഇതേപ്പറ്റി അമ്മ അറിഞ്ഞപ്പോൾ ആ 30 ദിവസങ്ങളിൽ തനിക്കും അവിടെ ഉണ്ടായാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അടുക്കളക്കാരിയും സ്റ്റോറും പ്രശാന്തി നിലയത്തിലെ ചില ഭക്തകൾ ഏറ്റെടുത്തു. അമ്മയും അവരുടെ ഒരു പേരക്കിടാവും മാനേജറുടെ കുടുംബവുമൊത്ത് സ്വാമി താമസിച്ചിരുന്ന ബംഗ്ലാവിൻ്റെ താഴത്തെ നിലയിൽ താമസമാക്കി. വിദ്യാർത്ഥികൾ, അവരുടെ മാർഗദർശികളും മേൽനോട്ടക്കാരുമായി കൂടെ വന്നിട്ടുള്ള അധ്യാപകരുമൊത്ത് ഹോസ്റ്റൽ ഹാളിലാണ് താമസിച്ചത്. സമുന്നരായ ഗുരുജനങ്ങളാൽ ഇന്ത്യൻ കൾച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റി, അതായത് ഭാരതീയ സംസ്കാരവും ആത്മീയതയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്താൻ ഏർപ്പാട് ചെയ്തിരുന്നത് ബംഗ്ലാവിനടുത്ത് പ്രത്യേകം നിർമ്മിച്ച താൽക്കാലിക ഹാളിൽ വെച്ചായിരുന്നു. പ്രശ്നോത്തരിക്കും പ്രസംഗത്തിനുമുള്ള സത്സംഗങ്ങൾക്ക് പുറമേ ഓങ്കാരനാമജപം, നഗരസങ്കീർത്തനം, യോഗാസനം, ഭജന, ഗ്രാമസേവാ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കഠിനമായ ദിനചര്യകളിലൂടെ വിദ്യാർത്ഥികൾക്ക് നീങ്ങേണ്ടിയിരുന്നു. ആ ഒരു മാസം മുഴുവനും സ്വാമി ദിവസേന ഉച്ചതിരിഞ്ഞ് അവരെ സംബോധന ചെയ്യുകയും അവരുടെ ആരോഗ്യം, സുഖസൗകര്യങ്ങൾ എന്നീ കാര്യങ്ങളിൽ നേരിട്ട് പ്രത്യേക ശ്രദ്ധ നൽകി അവരിൽ അനുഗ്രഹം വർഷിക്കുകയും ചെയ്തിരുന്നു. താൻ സരസ്വതി ക്ഷേത്രത്തിൽ പുതിയൊരാഘോഷത്തിൻ്റെ ചിത്തോദ്യോഗത്തിലും നിർവൃതിയിലും പങ്കുകൊള്ളുകയാണെന്ന് അമ്മയ്ക്ക് തോന്നി. 11-ാമത്തെയോ 12-ാമത്തെയോ ദിനത്തിൽ ഷിർദിമ, അതായത് ഷിർദി സായിബാബയെ അറിയുകയും ആരാധിക്കുകയും ചെയ്തിട്ടുള്ള 80-നും 90-നും ഇടയ്ക്ക് വയസ്സുള്ളൊരു മഹിള ഷിർദിമായോട് അതിപ്രധാനമായൊരു അനുഭവം പറയാമെന്ന് സംഭാഷണ മധ്യേ അമ്മ പറഞ്ഞു. ബദ്ധപ്പെട്ടു എന്നും ഷിർദിമ അറിയപ്പെട്ടിരുന്നു. അന്ന് അവരോട് അമ്മ പറഞ്ഞ രഹസ്യം ഇങ്ങനെ വിവരിച്ചു. ബദ്ധപ്പെട്ടു, ഈശ്വരമ്മ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് എനിക്കുണ്ടായ സംഗതി പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ മറ്റാരോടും പറയരുത്. ഞാൻ അവരുടെ അരികിലേക്ക് നീങ്ങിയിരുന്ന് പറഞ്ഞു, എന്താണത്? എന്നോട് പറഞ്ഞോളൂ. നമ്മുടെ സ്വാമി ഈശ്വരനാണ്, അവർ പതുക്കെ പറഞ്ഞു. ഞാൻ ചിരിച്ചു. എന്താണ് നിങ്ങൾ ചിരിക്കുന്നത്? അവർ ചോദിച്ചു. അല്ല അല്ല, ഞാൻ നിങ്ങളോട് ചിരിച്ചതല്ല. അക്കാര്യം നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയല്ലോ എന്ന സന്തോഷം മാത്രമാണ്. നല്ല കാര്യം, പറയൂ, എങ്ങനെയാണ് നിങ്ങളതറിഞ്ഞത്? ഞാൻ ചോദിച്ചു. നിങ്ങൾക്കറിയാമോ, 4 ദിവസമായി എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ സ്വാമി എൻ്റെ അടുത്ത് വന്നു. സ്വപ്നത്തിലാണോ? ഞാൻ ചോദിച്ചു. അല്ല, അവർ പറഞ്ഞു. ഞാൻ കിടക്കയിൽ അസ്വസ്ഥയായി കിടന്നുരുളുമ്പോൾ ശരിക്കും അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. അമ്മായി, നിങ്ങൾക്കെന്തു തോന്നുന്നു? സ്വാമി ചോദിച്ചു. എൻ്റെ ശരീരമാകെ പോകുന്നു, ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താണ് നിങ്ങളോട് പറയാൻ കഴിയുക? ഞാനും നിങ്ങളും അറിയുന്ന അദ്ദേഹം അല്ലായിരുന്നു അത്, കോദണ്ഡപാണിയായ ശ്രീരാമചന്ദ്രനായിരുന്നു അത്. ഞാൻ കൂപ്പുകയ്യുമായി കിടക്കയിൽ എഴുന്നേറ്റിരിക്കാനും പുറത്തേക്ക് കടക്കാനും പ്രയാസപ്പെട്ടു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം വീണ്ടും സ്വാമിയായി വിഭൂതിപ്രസാദം നൽകിക്കൊണ്ട് പറഞ്ഞു, പനി മാറും. പനി മാറുകയും ചെയ്തു. നിങ്ങൾ തീർച്ചയായും അനുഗ്രഹീതയാണ്, എന്തൊരപൂർവ സൗഭാഗ്യം, ഞാൻ അത്ഭുതത്തോട് പറഞ്ഞു. ആരും തന്നെ ശ്രീരാമന് ശ്രീരാമചന്ദ്രമൂർത്തിയായുള്ള കാഴ്ചയിൽ പൂർണ്ണ സുബോധാവസ്ഥയിലും ജാഗ്രതാവസ്ഥയിലും കണ്ടിട്ടില്ല. ഇവിടെ പെദ്ദപെട്ടുവിൻ്റെ വിവരണം അവസാനിക്കുന്നു. യാതൊന്നിൽ നിന്നും ആ ദിവ്യരശ്മി പുറപ്പെട്ടു വന്നുവോ അതേ പരംജ്യോതിയിലേക്ക് അത് തിരിച്ച് ലയിക്കാൻ പോകുന്നതിൻ്റെ അനുയോജ്യമായൊരു ആമുഖമായിരുന്നു നിസ്സംശയം ദിവ്യമായ വെളിപ്പെടുത്തൽ. പരമജ്യോതിയുടെ മൂർത്തിമത്ഭാവമായ സ്വാമി ഈശ്വരാമയുടെ അന്ത്യദിനത്തിലെ സംഭവങ്ങളും വിശേഷങ്ങളും സ്വയം വെളിപ്പെടുത്തിയിരുന്നു.
അവരുടെ സ്മരണയ്ക്കായി സമർപ്പിച്ചിരുന്ന ദിനമായ 6 മെയ് 1972 സ്വാമി പറഞ്ഞു, അവർ മരിക്കുന്നതിൻ്റെ തലേനാളായിരുന്നു അത്. ഒരു സാധാരണ സംഭാഷണത്തിനിടയിൽ പെട്ടെന്ന് ഞാൻ അവരോട് ചോദിച്ചു, എന്നോട് പറയൂ, എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും തീർത്ഥാടനം കഴിച്ചിരിക്കുന്നു. ഞാൻ എല്ലാ വലിയ ക്ഷേത്രങ്ങളിലും അതിൽ കുടികൊള്ളുന്ന സർവ്വ ഈശ്വരന്മാരെയും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊന്നിനുമുള്ള ആഗ്രഹമില്ല. എന്നാൽ അവരുടെ മനസ്സിനകത്ത് പതിയിരിക്കുന്നൊരു ചെറിയ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അവർ തൻ്റെ പൗത്രിക്ക് അവളുടെ ജന്മദിനത്തിൽ ഒരു സമ്മാനം നൽകാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അവർക്ക് 500 രൂപ കൊടുത്ത് ബസാറിൽ പോയി അവർക്കിഷ്ടമുള്ളത് വാങ്ങാൻ നിർബന്ധിച്ചു. ഒരാളെ ഞാൻ അവരുടെ കൂടെ പറഞ്ഞയച്ചു. അവർ താൻ വാങ്ങിയ വസ്തുവുമായി ആഹ്ലാദത്തോടെ തിരിച്ചു വന്നു. ശരി.